ബിഗ് ബോസിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ വീക്കിലി ടാസ്കിൽ തന്നെ കണ്ടസ്റ്റൻസ് ഒക്കെ അത്യാവശ്യം നല്ല അഗ്രസീവായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഈ ബ്ലോക്കുകൾ അടുക്കിയടുക്കി വെക്കാൻ വേണ്ടി കൊടുത്തുവിട്ടപ്പോൾ ഒരാളും പിന്നിട്ട് നിന്നില്ല, എല്ലാവരും ആ മത്സരബുദ്ധിയോടുകൂടി തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കൊരു ചെറിയൊരു അടി നടന്നു. പുതിയ കാര്യമൊന്നുമല്ല, എല്ലാ സീസണിലും നടക്കാറുള്ളതാണ്. പക്ഷേ ഇത്തവണ കുറച്ച് നേരത്തെയാണ് എല്ലാം, ആ കൂട്ടത്തിൽ തന്നെയാണ് ഈ പ്രാവശ്യത്തെ അടിയും ബഹളവും നേരത്തെയാണ്. ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോപിക എന്ന നമ്മുടെ കോമണറും അഖിൽമാരും പിന്നെ മറ്റ് കണ്ടസ്റ്റൻസുമായിട്ട് അത്യാവശ്യം വഴക്കുണ്ടാകുന്നുണ്ട്. കാരണം ഈ ബ്ലോക്കുകൾ വെച്ചിരുന്നിടത്തുനിന്ന് അടിച്ചു മാറ്റി എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആരും അങ്ങനെ സമ്മതിക്കാൻ തയ്യാറല്ലല്ലോ. പക്ഷേ ഗോപിക ഒതുക്കത്തിൽ പറഞ്ഞു അവസാനം പ്രശ്നമാവും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്തു, പക്ഷെ ഞാൻ അവിടെ നിന്ന് എടുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പം പ്രേക്ഷകർക്കിത് മനസ്സിലാവുമെന്ന് പുള്ളിക്ക് എനിക്ക് അറിയാത്തതാണോ അതോ ഇവിടെ ക്യാമറ ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണോ? ആളുകൾ കോയിൻ ടാസ്കുകളൊക്കെ മറ്റ് സീസണുകളിലൊക്കെ വരുമ്പോൾ മലയാളത്തിൽ തന്നെ അത് ഒരു ദിവസം സൂക്ഷിക്കാനൊക്കെ കൊടുക്കുമ്പം രാത്രിയിൽ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ പോയി എടുക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അവസരം തീർന്നിട്ടില്ല, അവിടുന്ന് ആ സ്പോഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ആ ബ്ലോക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ആ ബ്ലോക്ക് അവിടെ നിന്ന് എടുക്കാൻ ശ്രമിക്കാതെ വല്ലവനും എടുത്തു വെച്ചത് ഒതുക്കത്തിൽ പോയി ഗോപിക അടിച്ചു മാറ്റി രണ്ട് സൈഡിൽ നിന്നും എടുക്കുന്നുണ്ട്. ഞാൻ ഒരിടത്തു നിന്ന് എടുത്തു, മറ്റേടത്തുനിന്ന് എടുത്തില്ല എന്നാണ് ന്യായം പറയണേ. പക്ഷേ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ടുണ്ട് പുള്ളിക്കരി അപ്പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്. എന്നാൽ എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കേണ്ട ആദ്യത്തെ കാര്യം, കാര്യം എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരം കിട്ടുന്നുണ്ട്, അപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. നോർമലി കോയിൻ ടാസ്ക് പോലെ അല്ലിത്, അപ്പോൾ അത് ചെയ്യാൻ വയ്യ. എന്നാൽ എടുത്തെങ്കിൽ സത്യസന്ധമായി ഞാൻ എടുത്തു എന്ന് തുറന്നു പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പകുതി പ്രശ്നങ്ങളെ തീരും. അത് പിന്നെ തർക്കിക്കാൻ നിൽക്കുക, അതിനെ വേറെ ലെവലിലേക്ക് കൊണ്ട് വന്നിട്ട് വിക്ടിം കാർഡ് കളിച്ച അവസരം അയ്യോ എനിക്കൊന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കുക, തടി തപ്പാൻ പറ്റാതാകുമ്പോൾ പിന്നെ കിടന്ന് തർക്കിക്കുക, ആകെ അലങ്കോലമാക്കി കളഞ്ഞു. പെരിയ അടി നടക്കേണ്ട ഒരു നോർമൽ അവസ്ഥയാണത്. അവിടെ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു, സാഗറിനൊക്കെ നല്ല ചവിട്ടൊക്കെ കൊണ്ടു. സ്റ്റിൽ അത് വലിയ പ്രശ്നമല്ലാതെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഗോപിക ഇങ്ങനൊരു പണി കാണിച്ച് ആകെ മൊത്തം അലങ്കോലമാക്കിയത്. അപ്പോൾ ഇത്രയും സീസണിൽ കണ്ടിട്ട് വന്ന ആൾക്കാർ, ഇതൊക്കെ നോക്കി ആലോചിച്ച് വന്ന ആൾക്കാർ, ഇത്രയും ക്യാമറ ഉണ്ടെന്നറിയുന്ന ആൾക്കാർ, പ്രേക്ഷകർ നോക്കും ഈ അവസരം തീർന്നിട്ടില്ല, ആ സ്പോഞ്ച് വരുന്നുണ്ട്, ആ ബ്ലോക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അത് തീർന്നു കഴിഞ്ഞാൽ ആളുകൾ കുറച്ചും കൂടെ ഓക്കെ, സാധനം കിട്ടിയില്ല, പിന്നെ അവസാനത്തെ വഴിയായിട്ട് ഇത് ചെയ്തു. ഇതിപ്പോൾ ഗോപിക അവസരത്തിനൊട്ട് പോയുമില്ല, വല്ലവൻ്റെ അടിച്ച് മാറ്റുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആളുകൾ ഇത് കാണുന്നതാണ്. ആളുകൾ അങ്ങനെ കണ്ട് ഒന്നും ചെയ്യാതെ സൂചിക്കാൻ വരുന്ന ഒരാളെ ഒരിക്കലും ആളുകൾ, നമ്മൾ പ്രേക്ഷകരായപ്പോലും, വോട്ട് ചെയ്ത് രക്ഷപ്പെടുത്തി മുകളിലോട്ട് കൊണ്ടുവരില്ല. സ്വന്തം രീതിയിൽ നിന്ന് സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് ടാസ്കിൽ മുന്നേറുമ്പോഴാണ് ചെയ്യുക. അല്ലാണ്ട് അവസരമുള്ളത് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് വല്ലവൻ്റെ അടിച്ചു മാറ്റി മിടുക്ക് കാണിച്ചിട്ട് കാര്യമില്ല.